നിന്റെ ഭാര്യക്ക് വേണ്ടി ഉമ്മയോട് പിണങ്ങല്ലേ, നിന്റെ ഭാര്യക്ക് വേണ്ടി ഉമ്മയോട് വെറുക്കല്ലേ, നിന്റെ ഭാര്യക്ക് വേണ്ടിയിട്ട് ഉമ്മയിൽ നിന്ന് അകന്നു പോവല്ലേ. ഹിക്മത്തിലൂടെ ഭാര്യയെയും ഉമ്മയെയും ഒരുമിച്ച് നിർത്തുന്ന വിവാഹ ജീവിതത്തിന്റെ ഹിക്മത്തിലൂടെ നിന്റെ ജീവിതം നീ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ കരയേണ്ടി വരും ചെറുപ്പക്കാരാ. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഉമ്മാന്റെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. ആ സമയത്ത് മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു പൊട്ടിപ്പൊട്ടി കരയുകയാണ്. ആ മഹാനുഭാവൻ പറഞ്ഞിരുന്നെന്നറിയോ? വെറുപ്പുള്ളത് കൊണ്ടല്ല, എന്റെ ഉമ്മയുടെ കയ്യിൽ കുഷ്ഠമാണെങ്കിലും ഞാൻ ഉമ്മ കഴിച്ച പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറാണ്. എന്റെ ഉമ്മാന്റെ രോഗം എനിക്കൊരു തടസ്സമല്ല, എന്റെ ഉമ്മാന്റെ പ്രായം എനിക്കൊരു തടസ്സമല്ല, എന്റെ ഉമ്മാന്റെ വൃത്തി എനിക്കൊരു തടസ്സമല്ല. ഞാൻ എന്തുകൊണ്ട് ഉമ്മായോടൊപ്പം ഇരുന്ന് ഒരു പാത്രത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാത്തരുന്ന് നിങ്ങൾക്കറിയുമോ? എന്റെ ഉമ്മയും ഞാനും ഒരുമിച്ചൊരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്റെ ഉമ്മ ഒരു പിടി ഭക്ഷണം മാറി വാക്യകത്ത് വെച്ച് കഴിക്കുന്നു, രണ്ടാമത് ഞാൻ കഴിക്കുന്നു, മൂന്നാമത് ഉമ്മ കഴിക്കുന്നു, നാലാമത് ഞാൻ കഴിക്കുന്നു, പിന്നെ എന്റെ ഉമ്മ കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് ഭക്ഷണം എടുക്കാൻ ആഗ്രഹിച്ച ഭക്ഷണം ഉണ്ടാകുമല്ലോ. ആ മീനെനിക്ക് വേണം, ആ മത്സ്യം എനിക്ക് വേണം, ആ പച്ചക്കറി എനിക്ക് വേണം, ആ ഭക്ഷണം എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഉമ്മ എടുക്കാൻ കരുതുന്ന ഭക്ഷണം അറിയാതെ, ഉമ്മ അറിയാതെ ഞാനെങ്ങാനും എടുത്തു പോകുമോ എന്ന പേടി കൊണ്ടാണ് കഴിക്കാത്തത്. എന്റെ ഉമ്മ എടുക്കാൻ ആഗ്രഹിച്ച ഭക്ഷണം ഞാൻ എടുത്തു പോകുമോ എന്ന പേടി, എന്റെ ഉമ്മ കഴിക്കാൻ ഉദ്ദേശിച്ച ഭക്ഷണം ഞാൻ അറിയാതെ എടുത്തു പോകുമോ എന്ന പേടി, ആ പേടി കൊണ്ടാണ് ഉമ്മയോടൊത്ത് ഒരുമിച്ചിരുന്ന് കഴിക്കാത്തരെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോയി മഹാനായ അലി ഇബ്നുൽ ഹുസൈർ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. എന്റെ ചെറുപ്പക്കാരാ, ഉമ്മാക്കും ഉമ്മാക്കും അപ്പാക്കും ആവശ്യമുള്ളത് എന്തെന്നറിയോ? നോട്ടുകെട്ടുകളല്ല, പണച്ചാക്കുകളല്ല. ബഹുമാനപ്പെട്ട യൂസുഫ് അലി ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്, നോട്ടുകെട്ടുകൾക്ക് വാപ്പയുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമായിരുന്നെങ്കിൽ എന്റെ വാപ്പ മരിക്കാൻ ആ സമ്മതിക്കില്ലായിരുന്നു. ഈ യൂസുഫ് അലി സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യങ്ങളും എന്റെ വാപ്പാട് ജീവൻ തിരിച്ചു പിടിക്കാൻ ഞാൻ ചിലവെടുക്കുമായിരുന്നോ എന്ന് പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, വാപ്പയും ഉമ്മയും ആഗ്രഹിക്കുന്നത് പണക്കെട്ടുകളല്ല, വാപ്പയും ഉമ്മയും ആഗ്രഹിക്കുന്നത് നോട്ടുകെട്ടുകളല്ല. അവരാഗ്രഹിക്കുന്നത് പിന്നെ എന്താ? പരിഗണനയാണ്, പരിഗണനയാണ്, മക്കളുടെ പരിഗണനയാണ്, മക്കളുടെ പരിഗണനയാണ്. ആ മക്കളെ പരിഗണിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷമാണ്. മക്കളവരെ പരിഗണിക്കുന്നു. നീ ഒരു വസ്തു വാങ്ങാൻ പോകുന്നു, 5 സെന്റ് വസ്തു. ആ വസ്തു നീ വാങ്ങാൻ പോകുമ്പോൾ അതിനെല്ലാ കച്ചവടകാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഉമ്മാടെടുത്തു പോയിട്ട് വാപ്പാടെടുത്തു പോയിട്ട് പറയുന്നു, വാപ്പാ ഒരു പ്രധാന കാര്യം പറയാനുണ്ട്, ഒരു 5 സെന്റ് വസ്തു വീട് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, വാങ്ങാൻ പോവുകയാണ്. വാപ്പത് ശരിയാകാൻ വേണ്ടി ദ്വാരക്കണം. ആ സമയത്ത് വാപ്പാടെ മനസ്സിൽ വരുന്ന സന്തോഷം, എന്റെ മോനെന്നെ പരിഗണിച്ചല്ലോ, ആരെന്ത് പറഞ്ഞാലെന്താ, ആരെന്റെ മക്കളെ കുറ്റപ്പെടുത്തിയാലെന്താ, എന്റെ മകൻ എന്നെ പരിഗണിച്ചല്ലോ. ഉമ്മ വീടിന് തറക്കല്ലിടുകയാണ്, പാണക്കാട് നിന്ന് തങ്ങൾ വരുന്നുണ്ട്, പക്ഷേ ഉമ്മ നിങ്ങൾ കൂടി ഒന്ന് വരണം. ആ കർമ്മത്തിന് തങ്ങൾ ദ്വാരക്കുമ്പോ മാറി നിന്നുകൊണ്ട് എന്റെ പൊന്നാര ഉമ്മച്ചി ആമയും പറയണം, ഉമ്മ എന്റെ വീട് താമസമാകാൻ പോവുകയാണ്, ഉമ്മയും വാപ്പയുമാണ് ആദ്യമായിട്ട് അതിന്റെ അകത്ത് കയറാനുള്ളത്, എന്റെ ഭാര്യയല്ല, എന്റെ മക്കളല്ല, ഞാനല്ല എന്ന വേദനയോടെ പ്രസവിച്ച ഉമ്മ, എനിക്ക് ഭക്ഷണം തന്ന വാപ്പാ, ഞാൻ പാൽക്കാട് നിർമ്മിച്ച മനോഹരമായ കൊട്ടാരത്തിനകത്ത് നിങ്ങളാണ് ആദ്യം കിടക്കേണ്ടത്. ഒരു പക്ഷേ ഇത് തീരുമാനിക്കുമ്പോ ഭർത്താവിന്റെ ഭാര്യ പറയും, നിങ്ങൾക്ക് ഭ്രാന്താണോ ആ കിളവിയെ കയറ്റാൻ, വീട് മുടിഞ്ഞു പോകും, തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞാൽ കേക്കാനിക്കല്ല ചെറുപ്പക്കാരാ. എന്റെ വീട്ടിലേക്ക് എന്റെ ഉമ്മ കിടക്കട്ടെ, എന്റെ വാപ്പ കിടക്കട്ടെ എന്ന് പറഞ്ഞൊരു പരിഗണന കൊടുത്താലുള്ള ആഗ്രഹം എത്ര എന്നറിയോ? നിങ്ങൾ എത്രയോ മാതാപിതാക്കളെ കൊണ്ട് യാത്ര പോവുകയാണ്, നിങ്ങൾ എത്രയോ ഭാര്യയും മക്കളെയും കൊണ്ട് യാത്ര പോകുമ്പോ വീട്ടിലുള്ള ഉമ്മയോടും ഉമ്മ ഒന്ന് വരുന്നുണ്ടോ, വാപ്പ ഒന്ന് വരുന്നുണ്ടോ?
ഒന്ന് ചോദിക്കാമല്ലോ, ഒന്ന് ചോദിക്കാമല്ലോ. അവരോടൊത്ത് യാത്ര പോകാൻ അവർക്ക് ആഗ്രഹം കാണൂലേ, അവർക്ക് ഇഷ്ടം കാണൂലേ. ഞാനിപ്പോ തിരുവനന്തപുരത്ത് ഒരു വലിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രിയപ്പെട്ട സഹോദരങ്ങൾ, തലശ്ശേരിയിലുള്ള ഒരു വിഭാഗം സഹോദരങ്ങൾ തിരുവനന്തപുരത്ത് കടുക്കൂട്ടത്ത് വലിയ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലൈറ്റിന്റെ മോഡലിലാണ്. ആ മനോഹരമായ ഹോട്ടലിലേക്ക് അവിടുത്തെ സുഹൃത്തുക്കൾ ഒരു ദിവസം ഉസ്താദ് വന്ന് ഭക്ഷണം കഴിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോ, ആ ഭക്ഷണം കഴിക്കാനായി ഒരു ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോ, എന്ത് പ്രസംഗത്തിന് തെക്കൻ കേരളത്തിന്റെ എല്ലാ സരസിലും മുമ്പ് വന്നിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ, എന്റെ പ്രസംഗത്തിന് എല്ലാ സ്റ്റേജിലും മുമ്പ് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ, എല്ലാ സരസിലും ഒന്നാമത്തെ വരിയിലുണ്ടാകും. ആ സഹോദരൻ ആ ഹോട്ടലിന്റെ പുറത്തിരുന്ന് കറങ്ങുകയാണ്. ഞാൻ ചോദിച്ച ഒറ്റയ്ക്കാണോ വന്നത്? ഇല്ല ഉസ്താദേ, എന്റെ ഭാര്യയുണ്ട്, എന്റെ ഉമ്മയുണ്ട്, എന്റെ ഉമ്മയുടെ ഉമ്മയുണ്ട്. ഞാൻ പറഞ്ഞ് രാത്രി ഈ വില കൂടിയ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കേണ്ട കാര്യം എന്താ? അവർക്ക് ആഗ്രഹം കാണൂലേ ഉസ്താദേ. എല്ലാവരും ഈ ഹോട്ടലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ ഒന്ന് എന്റെ മക്കൾക്ക് ആഗ്രഹം വന്നു. എന്റെ വീട്ടിൽ നിന്ന് എന്റെ മക്കളെയും കൊണ്ട് ഞാൻ എങ്ങനെയാണ് വരിക? എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്, ഉമ്മയുടെ ഉമ്മയുമുണ്ട്. അവർക്ക് വല്ലാത്ത സന്തോഷമായി സ്ഥാര്. അവരെ കൊണ്ട് മനോഹരമായി, അവരെ കൊണ്ട് മനോഹരമായി അൽഹംദുലില്ല. ഈ മനോഹരമായ സരസിലേക്ക് ഞാൻ പറയുകയാണ് എന്റെ സഹോദരങ്ങളോട്, അവരെ കൊണ്ട് ഈ വിലപിടിപ്പുള്ള റെസ്റ്റോറന്റിന്റെ കപ്പ് ഞാനെന്ന് വന്നിരിക്കുമ്പോ, അത് നോക്കണേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെയും ഉമ്മയുടെയും മുഖത്തുള്ള സന്തോഷം കണ്ടോ. ഞങ്ങളോടൊത്ത് യാത്ര ചെയ്തു വരുന്നതിന്റെ ആനന്ദമാ. എന്റെ പാലക്കാട് ജില്ലയിലെ ചെറുപ്പക്കാരാ, സിനിമാധികപ്പരന്റെ മുകൾ ഭാഗത്ത് തമിഴ് നടന്റെ ഫ്ലക്സ് ബോർഡിന്റെ മുകളിൽ പാലൊഴിക്കാ കയറി പോരാ. ആ പൊന്നുമോൻ വീണ് മരണപ്പെട്ടു പോയപ്പോൾ അവന്റെ വീട്ടിലേക്ക് സിനിമാ നടം വന്നപ്പോ പാലക്കാട് ജില്ലയിലെ ചെറുപ്പക്കാര് ചിന്തിച്ചല്ലോ, ഞാനും അങ്ങനെ മരിച്ചാലും സാരമില്ല, എന്റെ വീട്ടിലും ആ സിനിമാ നടം വരട്ടെ. ഞാനെങ്ങനെ മരിച്ചാലും സാരമില്ല, എന്റെ വീട്ടിലും ആ സിനിമാ നടം വരട്ടെ. ശരീരത്തിന്റെ നഗ്നത പുറത്തു കാട്ടിയിട്ട് പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിന്റെ ഗ്രൗണ്ടിന്റെ മുമ്പിൽ ഒരു സുന്ദരിയെന്ന് നിങ്ങൾ പറയുന്ന സിനിമാ നടി ശരീരത്തിന്റെ വയറും പള്ളയും മാറും കുലുക്കിയിട്ട് നഗ്ന ഡാൻസ് നടത്തിയപ്പോ പോയിരുന്ന് കണ്ട എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നന്മ സ്വീകരിക്കാൻ മനസ്സ് വേണം മോനെ, നല്ലത് പറയുമ്പോ ഉൾക്കൊള്ളാൻ മനസ്സ് വേണം ചെറുപ്പക്കാരാ. എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളോട് വീണ്ടും വീണ്ടും ഗൗരവത്തോടെ പരിചയപ്പെടുത്തും, ആ പ്രിയപ്പെട്ട ഉമ്മയെ നിങ്ങളുടെ സന്തോഷത്തിൽ ഒന്ന് പങ്കുചേർക്കണേ. എത്രയോ സ്ഥലമുണ്ട് പാലക്കാട് ജില്ലയിൽ നിങ്ങൾക്ക് കാണാ. ഞാൻ നെന്മാറയിൽ പ്രസംഗിക്കാമെന്നപ്പോ എന്റെ ഖാദറൻ വരി ഉസ്താദിനോടൊത്ത്, എന്റെ മുഹസിനെ പോലെയുള്ള കൂട്ടുകാരോടൊത്ത്, എന്റെ പ്രിയമുള്ളവരെ, ആ നെന്മാറയിൽ നിന്ന് മനോഹരമായ നെല്ലിയാമ്പല് പോലെയുള്ള സ്ഥലങ്ങളിലെ മനോഹാരിത കാണാ. അവരെന്നെ കൊണ്ടുപോയപ്പോ എത്രയോ ആഗ്രഹമുണ്ടാകും പാലക്കാട് ജില്ലയിലെ ഉമ്മമാർക്ക്, എന്റെ മോന്റെ കൂടെ ഒന്ന് പോയിരുന്നു എന്ന് കൊണ്ടുപോകില്ല. അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, അതിനപ്പുറം ഒന്നുമില്ല, അതിനപ്പുറം അവർക്കാരുമില്ല എന്ന് ചിന്തിക്കുന്ന അടുത്തേക്ക് നിങ്ങളുടെ ഉമ്മയെയും ബാപ്പയെയും നിങ്ങൾ തള്ളിയിടാൻ പാടില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ പടച്ചവനോട് ചോദിച്ചുവല്ലോ, ആ സ്വർഗത്തിൽ കിടന്നാൽ ആ സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരൻ ആരാണ് റബ്ബേ? മൂസാ നബി പറയുന്നു, ഞാൻ സ്വർഗത്തിൽ കിടന്നാൽ ആ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ ആരായിരിക്കും? ആ സമയത്ത് അല്ല പറഞ്ഞു, ഇത് ഹബിഗില, ഞാൻ പറയുന്ന ഒരു നാട്ടിലേക്ക് നീ പോകണം, അവിടെ ഒരു യുവാവിനെ നിനക്ക് കാണാം, ഒരു ചെറുപ്പക്കാരനെ കാണാം, അവനാണ് നിന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ എന്ന് അള്ളാഹു മൂസാ നബിയോട് പറയുകയാ. മൂസാ നബിയേ, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ചെല്ലുക, അവിടെ ഒരു യുവാവിനെ നിങ്ങൾക്ക് കാണാം, അവനാ നിന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ. കാണാൻ ആഗ്രഹം വന്നു, എന്റെ കൂടെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനായി ഇന്ന് ജീവിച്ചിരിക്കുന്ന ചെറുപ്പക്കാരനോ? മൂസാ നബി യാത്ര തിരിച്ചു, ആ മനുഷ്യനെ കാണാൻ അല്ല പറഞ്ഞ സ്ഥലത്തെത്തി. അല്ലാഹു അടയാളം പറഞ്ഞ യുവകോമളനായ ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ രണ്ട് വലിയ വിപുലമായ സഞ്ചരിക്കുകയാണ്. അള്ളാഹു അതിന്റെ കത്ത് ഭാരമുള്ള രണ്ട് വസ്തുക്കളുണ്ട്. ആ യുവാവ് ആ സഞ്ചി നിലത്ത് വെക്കാറ് രണ്ട് തോത്ത് വെച്ചുകൊണ്ട്
കൊണ്ട് നടന്നു പോവുകയാണ് മൂസ നബി അലൈഹിസ്സലാം അയാളോട് എന്താണ് ഇതിന്റെ കത്തെന്ന് ചോദിക്കാൻ നിന്നില്ല മൂസ നബിയെ മൂസ നബിയാണെന്ന് മൂസ നബി പരിചയപ്പെടുത്തി കൊടുത്തില്ല അയാൾ പറഞ്ഞു തങ്ങൾ എൻ്റെ വീട്ടിൽ ഒന്ന് വരണം എൻ്റെ ആദിത്യ മര്യാദ അവിടുന്ന് സ്വീകരിക്കണം ഭക്ഷണം കഴിക്കണം അങ്ങനെ ചെന്നു മൂസ നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി മൂസ നബി ആ സഹോദരന്റെ കുഞ്ഞു വീടിനകത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഒരു ചെറിയ പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവന്നു മൂസ നബിക്ക് ഒരു തളികയിൽ അല്പം ഭക്ഷണം ഇട്ടു കൊടുത്തു മൂസ നബി അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ യുവാവിനെ ശ്രദ്ധിക്കുകയാണ് ആ സഞ്ചി പതുക്കെ നിലത്ത് വെച്ചിട്ട് മൂസ നബിയുടെ മുമ്പിൽ ആ ചെറുപ്പക്കാർ കുല്ലമാ അക്കലൽ കുമത്തൻ ഓരോരുള്ള ഭക്ഷണം കഴിക്കുമ്പോഴും വലാഫി സംബീലിൽ കുമത്തൈ ഒരുള്ള ഭക്ഷണമാ ചെറുപ്പക്കാരൻ കഴിക്കുമ്പോ രണ്ടുള്ള ഭക്ഷണമാ സഞ്ചിക്കകത്തിരിക്കുന്നവർക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു മൂസ നബി ശ്രദ്ധിച്ചതാ ഒന്ന് വാക്യകത്തേക്ക് വെച്ചാൽ അടുത്തത് ഒരു സഞ്ചിക്കകത്ത് അടുത്തത് മറ്റേ സഞ്ചിക്കകത്ത് മൂസ നബി അലൈഹിസ്സലാം ആ സമയത്തൊന്നും ചോദിച്ചില്ല വാതിലിൽ മുട്ടുകേട്ട് പുറത്താരോ വന്നു എന്ന് മനസ്സിലായപ്പോ ബഹുമാനപ്പെട്ട മൂസ നബിയുടെ മുമ്പിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ പുറത്തിറങ്ങിപ്പോയി മൂസ നബി പതുക്കെ എഴുന്നേറ്റു ഈ സന്ധിക്കകത്ത് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ഫൈദൻ ഹുവ ബിശൈഹിൻ വഅജൂസ് ഖദ് ഖബറ വാർത്തയ്ക്ക് സഹജമായ പടുങ്കുഴിയിൽ വീണ കണ്ണുകുടിയിൽ വീണ തൊലി ചൊട്ടിച്ചുളുങ്ങിയ ഒരു വൃദ്ധയായ ഉമ്മയും ഉപ്പയുമാണ് മൂസ നബി അത്ഭുതപ്പെട്ടു പോയി മൂസ നബി ചോദിച്ചു നിങ്ങൾ ആരാ നിങ്ങൾ ആരാ ഞങ്ങളുടെ പൊന്നുമോനാണ് ഞങ്ങളുടെ പൊന്നുമോനാണവൻ എവിടെ പോയാലും ഞങ്ങളെ കൊണ്ടുപോകും ഈ വീട്ടിനകത്ത് ഞങ്ങളെ ഒറ്റക്കാക്കി വെക്കൂല ഇവിടെ വന്യജീവികൾ വരുന്ന സ്ഥലമാ ഞങ്ങളെ ജീവികൾ വന്ന് കടിക്കുമോ എന്ന പേടിയാണവന് ഞങ്ങൾക്ക് നടക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ ഞങ്ങളെ ഇങ്ങനെ തോളത്ത് വെച്ചുകൊണ്ട് നടക്കും അവൻ ഇങ്ങനെ തോളത്ത് വെച്ചുകൊണ്ട് നടക്കും ഞങ്ങളുടെ പൊന്നുമോനാണ് അവൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഈ സഞ്ചിക്കകത്ത് അര ഗ്ലാസ് വെള്ളം എനിക്കും എന്റെ പ്രിയപ്പെട്ടവനും തരും നിങ്ങൾ ആരാണ് എന്ന് ആ മൂസ നബിയോട് ഉമ്മ ഉപ്പയും ചോദിക്കുമ്പോ മൂസ നബി അറിയാതെ പറഞ്ഞു പോയി അന കലീമുല്ലാഹി മൂസ ഞാൻ മൂസ നബിയാണ് പറഞ്ഞപ്പോ ആ ഉമ്മയും ഉപ്പയും പുഞ്ചിരിക്കുകയാണ് എന്നിട്ട് മൂസ നബിയുടെ കൈപിടിച്ച് രണ്ടുപേരും മുത്തം കൊടുത്തു സുമ്മ മാത്താ ആ സമയത്ത് തന്നെ രണ്ടുപേരും മരണപ്പെടുകയാണ് ആ സമയത്ത് തന്നെ രണ്ടുപേരും മരണപ്പെട്ടു പുറത്തു പോയ മകനകത്തേക്ക് കടന്നു വന്നപ്പോ മാതാപിതാക്കൾ മരിച്ചു കിടക്കുന്ന രംഗമാണ് കണ്ടത് നിങ്ങൾ മൂസ നബിയല്ലേ നിങ്ങൾ മൂസ നബിയല്ലേ നിങ്ങൾ മൂസ നബിയല്ലേ മൂസ നബി അത്ഭുതപ്പെട്ടു പോയി ഇത്ര പെട്ടെന്ന് നീ എന്നെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ഇന്ന് പകൽ മുഴുവനും നിന്റെ കൂടെ യാത്ര ചെയ്തിട്ട് ഞാൻ മൂസ നബിയാന്ന് നീ പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ നീ എങ്ങനെ മനസ്സിലാക്കി ആ ചെറുപ്പക്കാരൻ പറഞ്ഞതെന്തെന്നറിയോ എന്റെ ഉമ്മയും ഉപ്പയുമാണിത് തറയിൽ വെക്കാതെ കൊണ്ടു നടന്നവരാണ് അവരെ കരയുന്നതിനൊക്കെ ഇഷ്ടമല്ല അവരെ സങ്കടപ്പെടുന്നതിനൊക്കെ ഇഷ്ടമല്ല അവരാകെ കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ മൂസ നബിയെ കാണിക്കാതെ ഞങ്ങളെ മരിപ്പിക്കരുത് അല്ലോ മൂസ നബിയെ കാണിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ ഈ ഒരു ദുആ മാത്രമാണ് കരഞ്ഞുകൊണ്ട് അവർ ചെയ്തത് അതുകൊണ്ട് എന്റെ ഉമ്മയും ഉപ്പയും മരിച്ചു കിടക്കുന്നെങ്കിൽ നിങ്ങൾ മൂസ നബി തന്നെ നിങ്ങൾ മൂസ നബി തന്നെയാ നിങ്ങൾ മൂസ നബി തന്നെയാ നിങ്ങൾ മൂസ നബി തന്നെയാണ് മൂസ നബി പറഞ്ഞു ബശീർ നീ സന്തോഷിച്ചു കൊള്ളുക ഈ ഉമ്മയെ നോക്കിയതിനു പകരം ഈ വാപ്പയെ പൊന്നുപോലെ നോക്കിയതിനു പകരം അവരെ കരയുന്നവർ ഇഷ്ടപ്പെടാതിരുന്ന പൊന്നുമോനെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന മോനെ അവർക്ക് വെള്ളം കൊടുക്കുന്ന മോനെ അവരെ വീട്ടിലകത്താക്കിയിട്ട് പോയാൽ വന്യജീവികൾ കടിക്കുമെന്ന് പറഞ്ഞ് അവരെ ഒരു സഞ്ചിയിലാക്കി തോളത്ത് വെച്ചുകൊണ്ട് പോകുന്ന സ്ഥലത്തല്ല കൊണ്ട് നടന്ന പൊന്നുമോനെ ഫഇന്നക റഫീഖീ ഫിൽ ജന്ന നീ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ മൂസ നബിയുടെ കൂട്ടുകാരൻ നീയാ മൂസ നബിയുടെ കൂട്ടുകാരൻ നീയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ സ്വർഗം വേണ്ട ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ മരിക്കൂലേ പടച്ചവന്റെ കബറിന്റെ അകത്ത് പോകണ്ടേ ചിരിച്ചു
കളിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് ഇങ്ങനെ ജീവിച്ചാ മതിയോ? അതുകൊണ്ട് ചെയ്യാനുള്ള ബാധ്യതകൾ മുഴുവനും ചെയ്തു തീർത്തോ ചെറുപ്പക്കാരാ. ഉമ്മയോടുള്ള വാപ്പയോടുള്ള കടമ പാലിക്കാതെ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് കരുതണ്ട. അല്ലാഹുവിനോട് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ പെട്ടെന്ന് തൗബ ചെയ്തോ, പെട്ടെന്ന് തൗബ ചെയ്തോ. ഇന്നലെ ഞാൻ പ്രസംഗിച്ച വളാഞ്ചേരിയിൽ എന്റെ സുഹൃത്തിന്റെ വീട്ടിലിരിക്കുമ്പോ അവിടെയുള്ള എല്ലാവരും അന്ന് സങ്കടത്തോടുകൂടി പറഞ്ഞ ഒരേ ഒരു ദുആവശ്യം എന്തെന്നറിയോ? 18 വയസ്സുള്ള MBBSന് പഠിക്കുന്ന ഒരു പൊന്നുമോള് കേട്ടപ്പോ ചങ്കുപൊട്ടിപ്പോയി. 18 വയസ്സുള്ള MBBSന് പഠിക്കുന്ന മലബാറിന്റെ ഒരു പൊന്നുമോള് 6 മാസം വരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. 1 മാസം കൂടി കഴിഞ്ഞ ഡോക്ടറാണ്, പ്രിയപ്പെട്ടവരെ ഡോക്ടറാണ്. 1 മാസം കൂടെ കഴിഞ്ഞാൽ ഡോക്ടറാണ്. ആ പ്രിയപ്പെട്ട പൊന്നുമോളെ കുറിച്ച് അവര് പറഞ്ഞതെന്തെന്നറിയോ? 6 മാസത്തിന് മുമ്പ് മാരക രോഗത്തിന്റെ അണുക്കളാ പൊന്നുമോളെ കീഴടക്കിയിരിക്കുകയാണ്. ഉസ്താദേ, ഡോക്ടർമാർ 1% പോലും പ്രതീക്ഷ പറയുന്നില്ല. ആകെ കണ്ണീരിലാണ്. ഞങ്ങളുടെ നാട് മുഴുവനും സങ്കടത്തിലാണ്. ഉസ്താദ് ദ്വാരക്കണമെന്ന് പറഞ്ഞപ്പോ വേദന തോന്നിപ്പോയി. കാരണം എന്തെന്നറിയോ? ഒരു കുടുംബത്തിലെ നെടുംതൂണല്ലേ, എത്രയോ ലക്ഷക്കണക്കിന് രൂപ മുടക്കി പഠിപ്പിച്ചതല്ലേ, എത്ര ആഗ്രഹമല്ലേ, എത്ര അഭിലാഷമല്ലേ. പക്ഷേ പടച്ചവനെങ്ങനെയാണ്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മുസ്താഖ് അഹമ്മദ് ഉൾപ്പെടെ എന്റെ മക്കളെയും എന്റെ ഭാര്യയും കൊണ്ട് നെല്ലിയാമ്പതിയുടെ മനോഹരമായ ചില സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചതാണ്. എന്റെ പൊന്നോമന മക്കള് പുഴയിലൂടെ വെള്ളത്തിനകത്ത് കയറ്റിയിട്ട് അതേ ദ്വീപ് പോലിരിക്കുന്ന മനോഹരമായ മുളങ്കാടുകളിൽ കൊണ്ടുവന്ന് പാർപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അവിടെയുള്ള നെന്മാറയിലെ ചെറുപ്പക്കാരോട് ഫോണിലൂടെ സംസാരിച്ചതാണ്. അവൻ പറഞ്ഞു, വാപ്പിച്ചാ നമുക്ക് പോകാം, നല്ല രസമായിരിക്കുമല്ലോ. എന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ വർഷത്തെക്കാളും ഏറ്റവും കൂടുതൽ ഈ വർഷത്തെ വെക്കേഷനിൽ അവനെയും കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ മുഴുവനും മനോഹരമായി കറങ്ങി ആസ്വദിച്ച് വന്നവനാണ്. പക്ഷേ ആ പൊന്നുമോൻ ഇങ്ങനെ സന്തോഷത്തോടെ ഇത്രയും കൂടുതൽ വിനോദത്തിലേർപ്പെട്ടത് ഏപ്രിൽ മാസം കഴിയുമ്പോ മരിക്കാനാണെന്ന് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അല്ലാഹു അങ്ങനെയാണ്. എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരോ, ഏത് കാലത്ത് തൗബ ചെയ്യാനാണ് നീ കാത്തിരിക്കുന്നത്? മരണം പെട്ടെന്ന് വരും മോനെ ചെരുപ്പിന്റെ വാറ് നിൽക്കാൻ നിന്നോട് അടുപ്പിരിക്കുന്ന മരണം നിന്നെ കൊണ്ടുപോകുന്നതിന് മുമ്പ് തൗബ ചെയ്തോ? എന്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം പൊട്ടിക്കരം എന്ന് പടച്ചവനോട് പറഞ്ഞു. എന്നിട്ട് ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തം നേടിക്കോ. ഈ തിരുവത്ത് പള്ളിയിൽ വന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, 100 പ്രാവശ്യം ഞാൻ തിഞ്ഞിച്ചതാ, ഇവിടെ വാതു പറയാം വരണ്ടാന്ന് ചിന്തിച്ചതാ. എന്ത് കാരണമെന്നറിയോ? ഒരുപാട് ചെറുപ്പക്കാർ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ ആ തിരുവത്ത് പള്ളി എന്ന് പറഞ്ഞ അനാചാരം നടക്കുന്ന പള്ളിയാ, അനാശാസ്യം നടക്കുന്ന പള്ളിയാ, അറാമിയത്ത് നടക്കുന്ന പള്ളിയാ, അനിസ്ലാമികമായ കാര്യങ്ങൾ നടക്കുന്ന പള്ളിയാ. ആ മഹാനായ വലിയുടെ മുന്നിൽ ആനയും കുതിരയും ചെണ്ടകൊട്ടും എഴുന്നള്ളത്തും നടക്കുന്ന സ്ഥലവാ. അതുകൊണ്ട് ഉസ്താദേ നിങ്ങളിവിടെ പ്രസംഗിക്കാൻ വരുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ വരണ്ട ഉസ്താദേ. പക്ഷേ ഹജാദാരമിയെ പോലെയുള്ള കരുത്തരായ ഉസ്താദുമാരോട് നേടിച്ചപ്പോ അതവിടെ ഉറൂസിന് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ആരും തടഞ്ഞിട്ട് നിൽക്കാത്ത കാര്യമാണ്. ഉസ്താദ് അവരുടെ ഏറ്റുകൊടുത്തെങ്കിൽ അവിടെ പോയി പ്രസംഗിക്കണം, അവരെ സങ്കടത്തിലാക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഈ നാട് മുഴുവനും ഇങ്ങനെ ആഘോഷപൂർവ്വം കാത്തിരുന്ന ഈ ദിവസത്തിൽ ഞാൻ വരാതിരുന്നാൽ ഈ തെരുവത്തുപ്പാന്റെ പൊരുത്തക്കേട് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാ വന്നത്. പക്ഷേ ഞാൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് വേദനയോടെ എന്റെ സഹോദരങ്ങളോട് പറയാ, ഇവിടത്തെ പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, ഇമാമാകട്ടെ, സംഘാടകരാകട്ടെ, ഇവിടെ പഠിച്ചുകൂടിയ 10,000 കണക്കിന് ചുറുചുറുക്കുള്ള ആവേശമുള്ള ചെറുപ്പക്കാരാകട്ടെ, എന്റെ പ്രിയപ്പെട്ട ഈ മുസ്ലിം ചെറുപ്പക്കാരാ, അനാശാസ്യം നടക്കുന്ന ഉറൂസിന് പൊന്നുമക്കളെ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല. അറാമിയപ്പ് നടക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായാൽ അവിടെ കിടക്കുന്ന മഹാനാര വലിയുടെ പൊരുത്തക്കേട് നിങ്ങൾ കേട്ട്, അത് തമിഴ്നാട്ടിൽ നിന്ന് വന്നാൽ, അത് ഗുജറാത്തിൽ നിന്ന് വന്നാൽ, അത് ഹൈദരാബാദിൽ നിന്ന് വന്നാലും ശരി തന്നെയാ, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കൈമലപ്പോ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, പടച്ചവന്റെ കോടതിയില് ഖബറിന്റെ അകത്തൊറ്റയ്ക്ക് കിടക്കുമ്പോ പ്രസിഡന്റിന് പറയാൻ പറ്റൂല്ല അത് ഞങ്ങളെ കൊണ്ട് പറയാ പറ്റാത്തത് കൊണ്ടാ. അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ രാജിവെച്ചിട്ട് പോകാറുള്ള സങ്കൂറ്റം കാണിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പള്ളി പരിപാലനത്തിൽ നിന്ന് ഇറങ്ങിപ്പോ
प्रत्येक जीवन सहोद मन अलहुंद
കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പണ്ഡിതന്മാരോട് സംഘാടകരോട് പറയുകയാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കളോടുള്ള അദമ്യമായ താല്പര്യമുണ്ടെങ്കിൽ ആത്മാഭിമാനത്തിന് ക്ഷരമേൽക്കാർ പടച്ചതമ്പുരാന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് അനിസ്ലാമികമായ അനാചാരങ്ങൾക്ക് കൂട്ടുനിൽക്കൂല എന്ന് എൻ്റെ പ്രിയപ്പെട്ടവര് ഇവിടെ വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ തീരുമാനിക്കുക. അല്ലാഹുവേ അതിന് ഞങ്ങൾക്ക് ഭാഗ്യം തരണയല്ലോ, അതിന് ഞങ്ങൾക്ക് ഭാഗ്യം തരണയല്ലോ, അതിന് ഞങ്ങൾക്ക് ഭാഗ്യം തരണയല്ലോ. എല്ലാ പാപങ്ങളും പടച്ചവനോട് പറഞ്ഞിട്ട് മരണത്തിന് കാത്തിരിക്കുക. ഉമ്മയുടെ വാപ്പയുടെ വേദന അത് നിങ്ങൾ അടുത്തു പോയി പരിഹരിച്ചേ പറ്റുകയുള്ളൂ. അവരടുത്തു പോയി എന്ന സങ്കടങ്ങൾ മാറ്റിയിട്ട് അവർക്ക് നിങ്ങളുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക, എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. കൊച്ചിയിലെ എറണാകുളം ജില്ലയുടെ കൊച്ചിയില് ശ്രീനാരായണീയം എന്ന് പറയുന്ന ഒരു വൃദ്ധസദനമുണ്ട്. ശ്രീനാരായണീയം ലോകം മുഴുവനും ഈ പ്രോഗ്രാം MFIP ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിലൂടെ. ആ ജനങ്ങളൊക്കെ മനസ്സിലാകട്ടെ, അവരൊക്കെ പഠിക്കട്ടെ, അറിയട്ടെ. ആ ശ്രീനാരായണീയം എന്ന വൃദ്ധസദനകത്തിനകത്ത് ഒരു ഉമ്മ മരണപ്പെട്ടു, ഒരമ്മ മരണപ്പെട്ടു പോയി. അമ്മ മരണപ്പെട്ടപ്പോൾ ആ അമ്മയുടെ കുടുംബത്തിൽപ്പെട്ടവരുടെ അഡ്രസ് കണ്ടെത്തിയിട്ട് മോളാണ് മോനാണ് എന്ന് പറഞ്ഞവരെ ഫോണിലൂടെ വിളിച്ചു. ആ വിളിച്ചത് അതേപോലെ കഴിഞ്ഞ മാസം ലൈവായിട്ട് അത് റെക്കോർഡ് ചെയ്ത് കേരളത്തിന്റെ അറിയപ്പെട്ട ഒരു ചാനൽ സംപ്രേഷണം ചെയ്തു. ആ ഫോൺ കോൾ ആ വൃദ്ധസദനത്തിൽ നിന്ന് അമ്മയുടെ മോളെ വിളിച്ചിട്ട് നിങ്ങളുടെ അമ്മ ഇവിടെ മരിച്ചു, നിങ്ങൾ വന്ന് ബോഡി കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ ആ മോള് പറഞ്ഞത് എന്തെന്നറിയോ? ഗവൺമെന്റ് ഉദ്യോഗമുള്ള ആ മോള് പറഞ്ഞത് ഞങ്ങളെടുത്ത് പറഞ്ഞിട്ടല്ല അമ്മ വന്നത് ഞങ്ങളോട് പറഞ്ഞിട്ടല്ല അമ്മ വന്നത്. ഒന്നര വർഷം കൊണ്ട് അവിടെ കഴിയുന്ന പ്രിയപ്പെട്ട അമ്മ ഞങ്ങളെടുത്ത് പറയാതെ വന്നത് കൊണ്ട് ഞങ്ങൾ അമ്മയെ നോക്കൂല, അമ്മയുടെ ബോഡി ഏറ്റെടുക്കൂല. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ കാക്കണം തമ്പുരാനെ, ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഇന്നലെ ഇവിടെ പ്രസംഗിച്ച അബൂ മിസ്രിയ റഹ്മാനില്ലേ, ഞാൻ നേതൃത്വം കൊടുക്കുന്ന ആതുരാലയത്തിന്റെ കാര്യങ്ങൾ നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന ഉസ്താദാണ്. ഇന്ന് അദ്ദേഹം നാട്ടിൽ പോയിട്ട് ഫോൺ വിളിച്ചിരുന്നു, ഉസ്താദെ ഞങ്ങളുടെ ആതുരാലയത്തിൽ മരണപ്പെട്ടു പോയ സരസ്വതിയമ്മ ഇവിടെ വന്ന ഹൈന്ദവ സഹോദരങ്ങളോട് പറയുകയാണ്, ഞങ്ങളിത് പഠിച്ചത് പാലക്കാട് കുടുംബത്തിന്റെ വെള്ളി നക്ഷത്രത്തിന്റെ നാവിൽ നിന്നാണ്. സാഹോദര്യം വേണം, ഹൈന്ദവരെയും ക്രൈസ്തവരെയും സ്നേഹിക്കണം, അവരെ ദ്രോഹിക്കരുത്, അവരെ ഉപദ്രവിക്കരുത്. ഈ പാഠം നമുക്ക് പറഞ്ഞു തന്ന അഹ്ലു ബൈത്തിന്റെ പ്രഭാഗോപുരത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് കേരളത്തിന് നാണക്കേടുണ്ടാക്കാറ്. ഞങ്ങളൊക്കെ സരസ്വതിയമ്മ എന്ന പ്രിയപ്പെട്ട അമ്മയെ ആറ്റുനോറ്റ് അവരെ നോക്കി അവർക്ക് ഭക്ഷണം കൊടുത്തവരും മരിങ്ങാനും മരണപ്പെട്ടുപോയി. ഇന്നലെ ഇവിടെ പ്രസംഗിച്ച ഉസ്താദ് നാട്ടിൽ പോകുന്നത് വരെ അവര് മോർച്ചറിയിലായിരുന്നു, അടക്കാൻ സ്ഥലമില്ല, ഏറ്റെടുക്കാൻ മക്കളില്ല. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട അമ്മയെ അടക്കം ചെയ്ത വിവരം ഇന്ന് വൈകുന്നേരം വിളിച്ചു പറയുമ്പോ സത്യത്തിൽ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതെന്തിനാ? നമ്മുടെ ഉമ്മമാരെങ്ങനെയാവല്ലേ, നമ്മുടെ വാപ്പമാരെങ്ങനെയാവല്ലേ, നിന്റെ ചങ്കിൽ ജീവനുള്ളിടത്തോളം കാലം നിന്റെ ഉമ്മ നിന്റെ സംരക്ഷണത്തിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. ഒരാൾ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദരത്ത് വന്നിട്ട് പറയുകയാണ്, തുദീനീ ബിരിസാനിഹ യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയെ ഞാൻ നല്ലതുപോലെ നോക്കുന്നുണ്ട്, പക്ഷേ നാവുകൊണ്ട് എന്നെ ഉമ്മ ഉപദ്രവിക്കുകയാണ്, ശല്യമാണ്, പൊറുതിമുട്ടിക്കുകയാണ്, എപ്പോഴും എന്നെ ചീത്ത വിളിക്കും, എപ്പോഴും എന്നെ ഇങ്ങനെ ശപിക്കും, ഞാനൊരു കുറവും വരുത്തുന്നില്ല നബിയേ. ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, മരുന്ന് കൊടുക്കുന്നുണ്ട്, പക്ഷേ എന്റെ ഉമ്മ എന്നെ നാവുകൊണ്ട് ഉപദ്രവിക്കുകയോ? ഇത് പറഞ്ഞിട്ടല്ലാ റസൂലിനോട് പരാതി പറഞ്ഞപ്പോ ആരംഭ റസൂൽ പറയുന്നു, വല്ലാഹി ലൗ ഖത്അത്തു ലഹ്മുക മാ അദൈത റുബഅ ഹഖിഹാ, മോനെ നിന്റെ ഉമ്മാക്ക് വേണ്ടി നിന്റെ ശരീരത്തെ കഷണമായി മുറിച്ചു കൊടുക്കേണ്ടി വന്നാൽ നിന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് നിന്റെ ശരീരത്തെ പച്ച മാംസം വെട്ടി അരിഞ്ഞു കൊടുക്കേണ്ടി വന്നാൽ മാദൈത റുബു ഹക്കിഹ, ആ ഉമ്മയോടുള്ള ബാധ്യതയുടെ നാലിൽ ഒന്ന് പോലും നീ പാലിച്ചിട്ടില്ലാത്തവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
ഉമ്മയുടെ ശരീരം നിന്റെ ശരീരം ഉമ്മാക്ക് വേണ്ടിയിട്ട് കഷണമായി മുറിച്ചു മാറ്റിയാലും ഉമ്മയോടുള്ള ബാധ്യതയുടെ നാലിലൊന്ന് പോലും നീ പുലർത്തിയിട്ടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ ചില ഉമ്മമാരുണ്ട് മക്കളോട് വെറുപ്പാണ് അവരോട് അറപ്പാണ് ആ പ്രിയപ്പെട്ട മക്കൾ എന്ത് ചെയ്താലും അവരോട് പിണക്കമാണ് ഒരു മകൻ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പെരുന്നാളിന്ന് എന്റെ ഉമ്മാക്ക് ഡ്രസ് കൊണ്ട് ഞാൻ കടന്നു ചെന്നപ്പോ ആ ഉമ്മ എന്റെ ഡ്രസ്സും കവറും കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ആ ഡ്രസ് നിന്റെ മറ്റവൾക്ക് കൊണ്ട് കൊടുക്കടാന്ന് പറഞ്ഞു മോനോട് പെരുന്നാളിന്റെ റമദാൻ 30 നോമ്പ് തോറ്റ പ്രിയപ്പെട്ട മകൻ ഉമ്മ പിണങ്ങിക്കഴിയുന്നു പിണക്കം മാറട്ടെ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഉസ്താദെ പക്ഷെ ഉമ്മയുടെ ഒരു മനസ്സങ്ങനെയായി പോയി ചില ഉമ്മമാരെങ്ങനെയാണ് മക്കൾ നോക്കുന്നില്ല എന്ന് ജനങ്ങളോടൊക്കെ പറയുമ്പോ ഉമ്മയുടെ മനസ്സിലൊരു സന്തോഷം കിട്ടും അങ്ങനെ അവർ ചെന്നു ആ ഡ്രസ് അതുപോലെ വലിച്ചെറിഞ്ഞു അത്രേ പുറത്തേക്ക് മാതാപിതാക്കളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അവരെ സംരക്ഷിച്ചവരാരാ അവരെ സഹായിച്ചവരാരാ സ്വർഗത്തിന്റെ രണ്ട് കവാടം അവർക്ക് തുറന്നു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇന്ന് രാത്രിയിൽ നിങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് വീട്ടിൽ ഉമ്മയുണ്ടെങ്കിൽ വാപ്പയുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം ഒന്നും നിനക്ക് നഷ്ടപ്പെടാനില്ല നീ വല്ല ഉദ്യോഗത്തിലോ വല്ല രാഷ്ട്രീയത്തിലോ ഒക്കെ ആയിരിക്കും എന്നാലും ഉമ്മ അഭിമാനം പോണെങ്കിൽ പോട്ടെ ഉമ്മയോട് വാപ്പയോട് തുറന്ന മനസ്സോട് എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞിട്ട് കിടന്നാ നേരം പുലരുമ്പോ സ്വർഗത്തിന്റെ രണ്ട് കവാടം നിനക്ക് തുറന്നു തരും നബി മുഹമ്മദ് മുസ്തഫ എന്നാൽ ഉമ്മയോട് വാപ്പയോട് പിണങ്ങിയിട്ടാണ് നീ കഴിയുന്നതെങ്കിലോ അസ്ബലഹു ബാബാനി മഫ്തൂഹാനി മിനന്നാർ നരകത്തിന്റെ രണ്ട് വാതിലാണ് നിനക്ക് വേണ്ടി തുറന്നു തരുന്നതെന്ന് റോഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആരംഭ റസൂലിനോട് പ്രിയപ്പെട്ട സഹാബികൾ പറഞ്ഞു വയ്യലമാഹു യാ റസൂലല്ലാ ആ ഉമ്മയും ഉപ്പയും മക്കളെ ഉപദ്രവിക്കുന്നവരാണെങ്കിലോ നബി തങ്ങൾ പറഞ്ഞു അവര് നിന്നെ അടിച്ചാലും നിന്നെ ഇടിച്ചാലും നിന്നെ ഉപദ്രവിച്ചാലും ആ മാതാപിതാക്കളുടെ പൊരുത്തക്കേട് വാങ്ങിയിട്ട് കിടന്നിറങ്ങിയാൽ ഉണരുന്നത് വരെ നിനക്കല്ലാഹ് തുറന്നു തരുന്നൊരു നരകത്തിന്റെ കവാടമാണ് പിന്നെ ഒരു കാര്യമുണ്ട് ലോകത്തെങ്ങനെയാണ് ഉമ്മമാർക്കും ഉപ്പമാർക്കും മക്കളെ വെറുക്കാൻ കഴിയുന്നത് അങ്ങനെ വെറുത്തു തുടങ്ങിയല്ലോ കാമുകന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ കാമുകന് വേണ്ടിയിട്ട് പ്രായപൂർത്തിയാകാത്ത പാലുകുടി പോലും മാറ്റാത്ത മക്കളെ വെറുക്കുന്ന അവസ്ഥ മക്കളെ വെറുക്കുന്ന കാമുകന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട മക്കളെ വെറുക്കുന്ന അവസ്ഥ ചരിത്രം പറയുന്നത് ഉമ്മയും ഉപ്പയും എന്ന് പറഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും മക്കളെ വെറുക്കാത്തവരാണ് തീക്കട്ട കൊണ്ടും നേരിഞ്ഞാലും എന്റെ കുഞ്ഞിനെ കാക്ക് നീ മന്നാനേ നിന്നെ ദയോടെ തടഞ്ഞാലും എന്റെ കൽബിൽ നീറേ മകനാണേ തീക്കട്ട കൊണ്ടും നേരിഞ്ഞാലും എന്റെ മുത്തിനെ കാക്ക് നീ മന്നാനേ നിന്നെതയോടെ തടഞ്ഞാലും എന്റെ കൽബിൽ നീറേ മകനാണേ ഉമ്മയും ഉപ്പയും കരയുന്ന വീടുകൾ നന്മ മരിക്കുന്ന ജഹിലിന്റെ കൂടുകൾ എത്ര തളർന്നാലും വീണ്ടും ചീരിക്കുന്നു അഫ്വാണേ മക്കൾ കലിവാണേ കഴുത്തിൽ കയറി തമർന്നാലും മോനെ മോനെ നല്ലാതെ വിളിക്കൂലേ കനലിൽ നീറങ്ങി നടന്നാലും മോനെ നെഞ്ചിന്റെ ചൂടി നകറ്റൂലേ കടുത്തിനകത്ത് കയറിട്ട് പോയാൽ പൊന്നുമോനെ പൊന്നുമോനെ എന്ന് വിളിച്ചു കരയുന്ന ഉമ്മമാര് കനൽക്കട്ടയിലൂടെ നടക്കേണ്ടി വന്നാൽ എന്റെ പൊന്നുമോനെ തറയിൽ വീടുമോ എന്ന് വേടിച്ച് നെഞ്ചോട് നെഞ്ചിന്റെ ചൂടോട് ചേർത്ത് വെക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാര് അവരെ വറുപ്പിക്കല്ലേ അവരെ വേദനിപ്പിക്കല്ലേ ആ വാപ്പയെ സങ്കടപ്പെടുത്തല്ലേ എന്റെ സഹോദരങ്ങളെ
അതിലൂടെ അല്ലാഹുവിന്റെ ശാപം നമുക്ക് ലഭിക്കുന്നതാണ്. ഞങ്ങളെക്കുറിച്ചാണ് വാപ്പമാര് പരാതി പറഞ്ഞിരുന്നതെങ്കിൽ അല്ലാഹുവേ ഇന്നിതാ വാപ്പയെ കുറിച്ച് മകന്റെ പരാതി. അള്ളാഹന്റെ റസൂല് പറഞ്ഞ ആ വാപ്പയെ കൊണ്ടുവരിക, ആ വാപ്പയെന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക. സുബ്ഹാനല്ലാഹ്, ആ പ്രിയപ്പെട്ട വാപ്പയെ ആരംഭ റസൂലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ആരംഭ റസൂല് ചോദിച്ചു, നിങ്ങള മകന്റെ അനുവാദമില്ലാതെ മകന്റെ കീശയിൽ നിന്ന് കാശെടുക്കാറുണ്ടോ? വാപ്പ കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് പറയുന്നു, നബിയേ അവൻ ബലഹീനനായിരുന്നു ചെറിയ പ്രായത്തിൽ. അന്ന് ഞാൻ നല്ല ശക്തനായിരുന്നു, അന്ന് എനിക്ക് നല്ല കുവത്തുണ്ടായിരുന്നു, അന്ന് എനിക്ക് നല്ല പണമുണ്ടായിരുന്നു, അന്ന് എനിക്ക് നല്ല പവർ ഉണ്ടായിരുന്നു. അന്ന് ഇവനാണെങ്കിൽ കുഞ്ഞായിരുന്നവൻ ഒന്നിനും കഴിയൂല, ഒരു പൈസ അവന്റെ കയ്യിലില്ല. നബിയേ അന്നല അമ്ന ഉമിൻ മാലീ, എന്റെ മോന് ഞാൻ പൈസ കൊടുക്കാതിരുന്നിട്ടില്ല, എന്റെ പണം നോക്കിയില്ല. അവൻ ചോദിക്കുന്നതൊക്കെ ഞാൻ അവന് വാങ്ങിക്കൊടുത്തു. നബിയേ അവന് കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു, അവന് പുതിയ പുതിയ വസ്ത്രം വാങ്ങിക്കൊടുത്തു, അവന് നല്ല ഭക്ഷണം കൊടുത്തു, അവന് സർവ്വതും കൊടുത്തു. നബിയേ ലാം ഉമിൻ മാലീ, എന്റെ പണം ഞാൻ തടഞ്ഞില്ല. നബിയേ എന്റെ മോന് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുത്തു. വാപ്പാ എനിക്കത് വേണം, വാപ്പാ എനിക്കിത് വേണം എന്നെല്ലാം പറയുമ്പോ അതെല്ലാം പൊന്നുമോന് ഞാൻ വാങ്ങിക്കൊടുത്തു. നബിയേ അന്ന് എനിക്ക് പണമുണ്ടായിരുന്നു, അവന് പണമില്ലായിരുന്നു, അന്ന് എനിക്ക് ശക്തിയുണ്ടായിരുന്നു, അവന് ശക്തിയില്ലായിരുന്നു. യാ റസൂലല്ലാഹ്, ഇന്ന് എനിക്ക് കഴിവില്ല. നബിയേ ശരീരത്തിന്റെ എല്ല് ചുരുങ്ങി, തൊലി ചുളുങ്ങി, കണ്ണുകുടിയിൽ വീണ് വൃദ്ധനായി പോയി. നബിയേ വഅന ഫഖീർ, ഞാൻ പാപപ്പെട്ടവനായി പോയി. നബിയേ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. നബിയേ പൈസ ഇല്ലാത്തവനായി പോയി. നബിയേ വഹുവ ഖബീൻ, പക്ഷേ എന്റെ പൊന്നുമോനും ശക്തിയുണ്ട്. നബിയേ അവന് ബിസിനസ് ഉണ്ട്. നബിയേ അവന് കച്ചവടമുണ്ട്. നബിയേ അവന് പണമുണ്ട്. നബിയേ അതുകൊണ്ട് അവൻ എന്നെ പരിഗണിക്കുന്നില്ല. നബിയേ അതുകൊണ്ടാണ് ഞാൻ പൈസ എടുത്തു പോയത്. അവനങ്ങയോട് പരാതി പറയുമെന്ന് ഞാൻ അറിഞ്ഞില്ല. മാപ്പാക്കണം റസൂലേ, എന്റെ പൊന്നുമോൻ അത് എത്ര സങ്കടമാകുമെന്ന് കരുതിയില്ല. അതുകൊണ്ട് മാപ്പാക്കണം. നബിയേ ഈ വാർത്ത വാപ്പ പറഞ്ഞപ്പോ എന്നിട്ട് നബി തങ്ങളെ സഹാബത്തിനോട് പറയുകയാണ്, ഏതെങ്കിലും ഒരു കല്ല്, ഏതെങ്കിലും ഒരു പാറ, ഏതെങ്കിലും ഒരു കരിങ്കല്ല് ഈ വാപ്പയുടെ സങ്കടത്തിന്റെ വർത്തമാനം കേൾക്കേണ്ടി വന്നാൽ ആ കല്ലുപോലും പൊട്ടിക്കരയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏതെങ്കിലും ഒരു കല്ല്, ഏതെങ്കിലും ഒരു കല്ല് സങ്കടം കൊണ്ട് ഈ വാപ്പയുടെ വർത്തമാനം കേട്ടുപോയ ആ കല്ലുപോലും പൊട്ടിക്കരയും. എന്നിട്ട് ആ മോനോട് വാപ്പ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അന്ത വമാലുകലി അബീക, നീയും നിന്റെ സ്വത്തും നിന്റെ വാപ്പാക്കുള്ളതാണ്, നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളതാ, ഒന്നുപോലും നിനക്ക് അവകാശമില്ല, ഒന്നുപോലും നിനക്ക് അവകാശമില്ല, നീയും നിന്റെ സ്വത്തും നിന്റെ വാപ്പാക്കുള്ളതാണ്. അല്ലാഹുവേ മരിച്ചുപോയ മാതാപിതാക്കളുടെ മക്കൾ ഈ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ അവരുടെ കബറ്. ആരംഭ റസൂല് ഉമ്മയുടെ കബറിന്റെ അടുത്ത് പോയി കരഞ്ഞു, നബി തങ്ങളുടെ ഉമ്മ നരകത്തിലാണെന്ന് പറഞ്ഞ് വിടുവായുത്തം വിളമ്പുന്ന പുത്തന്മാരികളെ പഠിച്ചുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂല് ഉമ്മയുടെ കബറിന്റെ ചാരത്ത് പോയി കരഞ്ഞ ചരിത്രം എത്ര യാഥാർത്ഥ്യമാണ്. ഉമ്മ മരിച്ച വാപ്പ മരിച്ചവരിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചോ, നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം ആ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന പുണ്യം നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്താ നിങ്ങൾ മരിക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നവരുണ്ടാകും. നിങ്ങൾ മരണപ്പെടുമ്പോഴും നിങ്ങളുടെ മക്കൾ മറക്കാതെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അപ്പോഴാണ് നിങ്ങൾ നിന്റെ ഗുണം മനസ്സിലാക്കുക. എന്റെ പൊന്നുപോലെ ഞാൻ വളർത്തിയത് എന്റെ മയ്യപ്പ് ചുമക്കുന്ന ഒരു ഹാഫിളാകാനാണ്. ബാക്കിയുള്ള മക്കളെ അല്ലാഹുവേ നീ ഹാഫിളും ആലിമും ആക്കി തരണ റബ്ബേ.
മദീനയുടെ മസ്ജിദ് നബവിയുടെ പച്ച കുബ്ബ കാണുന്ന സ്ഥലത്തിരുന്നിട്ടാണ് പൊന്നുമോനെ എൻ്റെ മരണപ്പെട്ട മുത്തുമോനെ ഞാൻ ഖുർആൻ പഠിപ്പിച്ചത് അവൻ സൂറത്തുൻ നാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ ഇഖ്ലാസും പഠിച്ചത് അവിടെ നിന്നാണ് ആ മനോഹരമായ ഖുർആൻ അധ്യാപനം കഴിഞ്ഞിട്ട് അവൻ ആഫിളാക്കണം ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മയ്യത്ത് ചുമക്കുന്നവനാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അവൻ്റെ മയ്യത്ത് എന്നെ കൊണ്ട് അല്ലാഹ് കുളിപ്പിച്ചു അവൻ്റെ മയ്യത്ത് എന്നെ കൊണ്ട് അല്ലാഹ് പുനസ്കരിപ്പിച്ചു എന്തിനെന്നറിയോ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം വാക്കവി എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല ആഗ്രഹത്തിന്റെ കോട്ടകൾ കെട്ടിപ്പടുത്തു വെക്കുമ്പോഴായിരിക്കും ചിലപ്പോ അസറായിൽ വന്ന് കൊണ്ടുപോവുക ആഗ്രഹത്തിന്റെ പടവുകളുടെ മുകൾ ഭാഗത്ത് നിന്ന് താഴെ കൊരറ്റ വീഴ്ചയാണ് പിന്നെ രക്ഷയില്ല എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഹാനായ വലിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഈ തടിച്ചുകൂടിയ ജനസാഗരത്തിനോട് പറയുകയാണ് ഈ പള്ളിയുടെ ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കണം മക്കളെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണെന്നറിയാ സാമ്പത്തിക പ്രയാസമുള്ളവരാണെന്നറിയാ ഇന്ന് വന്നവര് ഒരാളായിരം രൂപ വെച്ച് കൊടുത്തോ ഒരു പരിധി വരെ ഇതിന്റെ കഷ്ടപ്പാടും കടവുമൊക്കെ തീരുമല്ലോ എന്ത് രസമായിരിക്കും അതിന്റെ പണി തീർന്നു കഴിഞ്ഞാൽ മഹാനായ പെരുവത്ത് പള്ളിയുടെ വലിയന്റെ മണവറ പോലെ ആ മനോഹരമായ പള്ളിയുടെ പണി കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും അതുകൊണ്ട് മഹാനായ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങളുമായി ബന്ധപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ചരിത്ര സംഭവം പറഞ്ഞിട്ട് നമുക്ക് ദുആരക്കേണ്ടതുണ്ട് നബി തങ്ങളോട് വന്ന് എന്റെ ജീവിച്ചിരിക്കുന്ന എന്റെ മരിച്ചുപോലെ ഉമ്മയോട് വാപ്പയോട് ഞാൻ പാലിക്കേണ്ടുന്ന ബാധ്യതകൾ എത്രയാണ് എന്റെ സ്വർഗത്തിന്റെ കവാടത്തെ കാത്തു സൂക്ഷിക്കാൻ എത്ര ബാധ്യതയുണ്ട് അല്ലാഹുവിൻ റസൂൽ പറഞ്ഞു അർബൂ ഹിസാബ് നാല് ബാധ്യത നീ പാലിച്ചു കഴിഞ്ഞാൽ നിന്റെ മാതാപിതാക്കൾ എന്ന സ്വർഗത്തിന്റെ കവാടം സുരക്ഷിതമാണ് ആ കവാടം കുലുങ്ങില്ല ആ കവാടം പൊളിയില്ല ആ കവാടം തകരില്ല നീ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ